ഞാൻ ജോൺ കുര്യൻ. ഇന്നത്തെ വിഷയം ഹൗ ടു ഓവർകം കെയർലെസ് മിസ്റ്റേക്സ്. ജീവിതത്തിൽ കെയർലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാത്ത മനുഷ്യർ വളരെ കുറവാണ്. പക്ഷെ അതൊരു മിസ്റ്റേക്ക് ആകുമ്പോൾ ആ മിസ്റ്റേക്കിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികളുടെ എടുത്താലും ഇപ്പൊ ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എടുത്താലും സയന്റിസ്റ്റുകളെ എടുത്താലും ഡോക്ടർമാരെ എടുത്താലും നേഴ്സുമാരെ എടുത്താലും അങ്ങനെ വാഹനം ഓടിക്കുന്ന ആൾക്കാരെ എടുത്താലും അങ്ങനെ ഓരോ രംഗത്തും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വീടുകളിലെ വീട്ടമ്മമാരെ എടുത്താലും നമുക്ക് ചെറിയൊരു കാര്യം മറന്നു കഴിഞ്ഞാൽ അല്ലെ ഒരു ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു ആഘാതമായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. ചില വീടുകളിൽ പ്രായം ചെന്ന ആൾക്കാർ ചിലപ്പോൾ നമുക്ക് ചായക്ക് പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ട് തരും ചിലയിടത്ത്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അശ്രദ്ധ വഴി വരുന്നതാണ്. അവരുടെ പ്രായത്തിന്റെ പ്രശ്നവും മറവി അങ്ങനെയുള്ളതൊക്കെ വരാം. പിന്നെ ന്യൂറോളജിക്ക് കംപ്ലൈന്റ് കൊണ്ട് വരാം. അതുപോലെ നമുക്ക് ഈ ടിമ്മിഡായ ആൾക്കാർ, അപ്പൊ അതുവഴി നമുക്ക് വരാം. അപ്പൊ അങ്ങനെ പല വിധത്തിൽ നമുക്ക് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അവരെ റീട്ടെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഞാൻ ജീവൻ ടിവിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് സംഭവിച്ച കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ അന്ന് പി ആറോടെ വർക്കും ചെയ്യേണ്ട ജോലി സമയം എനിക്ക് എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പൊ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവരെ സ്വീകരിക്കുകയും പറഞ്ഞു വിടുകയും ചെയ്യുന്ന ജോലി എനിക്കാണ്. അപ്പൊ അന്ന് വളരെ കഷ്ടപ്പെട്ട് ട്രെയിൻ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടും ഒരാൾക്ക് മദ്രാസിൽ പോകേണ്ടതിന് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ യാത്രയക്കുകയാണ്. യാത്ര അയച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോക്കറ്റിൽ ടിക്കറ്റ് എന്റെ കയ്യിലിരിക്കുകയാണ്. അപ്പൊ ഇത് അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളും, അദ്ദേഹം പറഞ്ഞ് രക്ഷപ്പെട്ടോളും എന്ന് ഞാൻ ധരിച്ചു. അപ്പൊ പിറ്റേ ദിവസം അദ്ദേഹം മദ്രാസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ TTR പാലക്കാട് ഇറക്കി വിട്ടു, ഞാൻ ടാക്സി വിളിച്ച് എന്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കേണ്ട ദിവസമാണ്, ജോൺ കാരണം അത് നഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാരണം ഒരു സംഭവം നഷ്ടപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വേദന ഭയങ്കരമായിരുന്നു. അതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം അതും പങ്കുവെക്കുകയാണ്. അദ്ദേഹം ബാംഗ്ലൂർ യാത്രയ്ക്കിടയിൽ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. അടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് പോയാണ്. അപ്പൊ ബാംഗ്ലൂര് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ കാര്യങ്ങളും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന സാലറിയുടെയും അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം അദ്ദേഹം ഫ്രണ്ട്സിനെ വിളിച്ച് പറയുകയാണ്, ഓരോരുത്തരെ വിളിച്ചിങ്ങനെ പറയുകയാണ്. ഒരാളെ വിളിച്ചു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആള് വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ബ്ലോക്കായി, അടുത്ത ആളെ വിളിച്ചു, പിന്നെ തിരിച്ച് ആ വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വേറൊരാളാണ് ഫോൺ എടുത്തത്. അപ്പൊ ചോദിച്ചു, ആരാണ് എടുത്തത്, ഫോൺ ആരാ എടുക്കുന്നത്? അപ്പൊ അദ്ദേഹം മറുതലക്കിൽ നിന്ന് പറഞ്ഞു, ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു, ഹെൽമെറ്റ് വെച്ചിട്ടും ആള് മരിച്ചു പോയി. ആളുടെ ഫോൺ സ്ഥലത്തുണ്ടായിരുന്നു, അത് ഫോൺ ബെല്ലടിക്കുന്നത് കണ്ട് ഞാൻ എടുത്തതാണ്. ഇവിടെ സംഭവിച്ച മിസ്റ്റേക്ക് എത്രയാണ്, ആവശ്യമില്ലാത്തൊരു ഫോൺ വിളി. രണ്ടാമത് സംഭവിച്ചത്, വാഹനം ഹെൽമെറ്റ് വെച്ച് ഓടിച്ചെങ്കിലും, നിയമപരമായിട്ട് ഓടിച്ചെങ്കിലും ഹെൽമെറ്റിനിടയിൽ മൊബൈൽ വെച്ചു യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് സംഭവിച്ച ആഘാതം. അപ്പൊ നമുക്ക് പൊതുനിയമങ്ങൾ നമുക്ക് പാലിക്കേണ്ട ഒരു കടമ നമ്മുടെ സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ടതാണ്. വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ മദ്യപിക്കരുത്. ഹെൽമെറ്റ് ധരിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. അതേത് ഇതിലാണെങ്കിലും, നിങ്ങളുടെ ബാക്കിലിരിക്കുന്ന പുറയിലിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്നെങ്കിൽ കുട്ടികൾക്ക് കൂടെ ഹെൽമെറ്റ് കൊടുക്കുവാണ്, അത്രയും നല്ലതാണ്. പിന്നെ സീറ്റ് ബെൽറ്റ് വളരെ നിർബന്ധമാണ്. അതുപോലെ പൊതുസ്ഥലങ്ങളിൽ പുക വലിക്കുന്ന ശീലം അത് ഒഴിവാക്കുക. നിങ്ങൾ വലിക്കുമ്പോൾ എപ്പോഴും ഓർക്കുക, അതിന്റെ ആഘാതം മറ്റുള്ളവർക്കൂടെ സംഭവിക്കുകയാണ്. അത് ഞങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കാകാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാകാം. അപ്പോൾ വലിക്കാതിരിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ പൊതുസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പൊതു നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ പറ്റും. നിയമങ്ങൾ ആരെയും തകർക്കാനല്ല, അവരെ ഡിസിപ്ലിൻ ഓറിയന്റഡ് ആയിട്ട് വളർത്താനാണ്. നമുക്ക് ഈ അശ്രദ്ധ മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെങ്കിലും
അതിനെക്കുറിച്ചൊരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ചെയ്യുന്ന ജോലിക്ക് ഇടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അതുപോലെ ചെയ്യുന്ന ജോലിയെക്കുറിച്ചൊരു അവബോധം നിങ്ങൾ ഉണ്ടാക്കുക. ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനോടൊപ്പം ഓരോന്ന് കറക്റ്റാണോ ചെയ്തിരിക്കുന്നതെന്നും കൂടെ നിങ്ങൾ നോക്കുക, വിലയിരുത്തുക. അതുപോലെ ജോലിയിലുള്ള ഹറി സിക്നസ്, പെട്ടെന്ന് വെപ്രാളം, ഇതൊക്കെ ഒഴിവാക്കുക. വെപ്രാളം പലപ്പോഴും നമ്മളെ അബദ്ധങ്ങളിലേക്ക് നയിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എ കെയർലെസ് പേഴ്സൺ ഈസ് എ നെഗലക്ട് പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ചൊല്ലിന് അർഹനാകാതെ, നമുക്ക് ജീവിതത്തിൽ മിസ്റ്റേക്ക് വരാതെ, നമ്മൾ കെയറായിട്ട് ജീവിതത്തെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം എന്തുമാത്രം നമുക്ക് അഭിവൃദ്ധി തരും, എന്തുമാത്രം നമുക്ക് സന്തോഷം തരും, എന്തുമാത്രം നമുക്ക് പുരോഗതി തരും, നിങ്ങളതൊന്ന് ആസ്വദിക്കൂ. ഞാനും എല്ലാവരും നിയമം പാലിക്കട്ടെ, ശ്രദ്ധയോടെ ജീവിക്കും, ജീവിതം ആഘോഷമാക്കും. ഓൾ ദി ബെസ്റ്റ്.